പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. അങ്ങനെ തൃശ്ശൂരില് പുലിയിറങ്ങി എന്നാണ് കോൺഗ്രസ്സുകാർ അവകാശപ്പെടുന്നത്. മുരളീധരനെയാണ് അവർ പറയുന്നത്. അപ്പോ തൃശ്ശൂരിലെ ഇടതുപക്ഷത്തിന്റെ വിജയം അനായാസമാക്കാനാണ് മുരളീധരന്റെ ലക്ഷ്യം. നേരത്തെ സുരേഷ് ഗോപി അവിടെ വലിയ രീതിയിലുള്ള പോപ്രായത്തിനങ്ങളൊക്കെ കാണിച്ചു കൂട്ടി ജനങ്ങളെ മുഴുവൻ പറ്റിച്ച് മാതാവിനെ വരെ പറ്റിച്ച് ഇങ്ങനെ ഷോ ഇറക്കി നടക്കുകയായിരുന്നു. പുല്ല് ഷിറ്റ് എന്നൊക്കെ പറയുന്ന സ്ഥിരം ഡയലോഗും കാണിച്ച് ഏമ്പക്കവും വിട്ട് നടന്ന സുരേഷ് ഗോപിക്ക് ഇപ്പൊ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു, കഴിഞ്ഞ തവണ കിട്ടിയ 293,000 പോയിട്ട് 200,000 വോട്ട് പോലും തികച്ച് അദ്ദേഹത്തിന്റെ പെട്ടി വീഴത്തില്ല. ഇക്കുറി മത്സരം മുരളീധരനും സുരേഷ് ഗോപിയും തമ്മിലാണ്. ഞങ്ങൾ വലിയ ആവേശത്തിലാണ്, പ്രത്യേകിച്ച് ഞാൻ വലിയ ആവേശത്തിലാണെന്ന് പറഞ്ഞ ടി എൻ പ്രതാപനത ചൊരണ്ടിയെടുത്താണ് മാറ്റിയത് കോൺഗ്രസ്സുകാർ. സതീശനും കൂട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് ടി എം പ്രതാപനെ 8 നിലയിൽ തേച്ചൊട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പത്മജ ബി ജെ പിയിലേക്ക് പോയത് വഴി ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കി കളയാം, തൃശ്ശൂർ ഇപ്പൊ സ്വന്തമാക്കി കളയാമെന്ന് വിചാരിച്ചവർക്കെല്ലാം മുരളീധരന്റെ വരവോടുകൂടി അതിനുള്ള മറുപടി കൂടി ആയിരിക്കുകയാണ്. ഒരു കണക്കിലെ മുരളീധരൻ തൃശ്ശൂരിലെത്തിയത് നന്നായി. കാരണം മുരളീധരൻ പണ്ട് നേമത്ത് മത്സരിച്ച ഒരു കഥയുണ്ടല്ലോ, ഒരു കഥയല്ല അതൊരു ചരിത്രമാണ്. നേമത്ത് കഴിഞ്ഞ തവണ, അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വടകര എം പി ആയിരുന്ന സമയത്ത് തന്നെ നേമത്ത് മത്സരിച്ചു. അങ്ങനെ കോൺഗ്രസിന്റെ നഷ്ടപ്പെട്ടു പോയ പ്രതാപം കുറച്ചൊക്കെ തിരിച്ചു പിടിച്ചു. അതുവഴി ആരാ ജയിച്ചത്? വി ശിവൻകുട്ടി ജയിച്ചു. വി ശിവൻകുട്ടി കുമ്മന രാജശേഖരനെ തോൽപ്പിച്ച് ഒടുവിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായി. അതുപോലെ ഇക്കുറി തൃശ്ശൂരിൽ വി എസ് സുനിൽകുമാറിനെ ജയിപ്പിക്കാൻ കെ മുരളീധരൻ അവിടെ അവതരിച്ചത് ഏറെക്കുറെ ഉചിതം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം പത്മജ വേണുഗോപാലിനെ ബി ജെ പി ചാക്കിട്ട് പിടിച്ചത് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ മാറ്റി വർദ്ധിപ്പിക്കാൻ കരുണാകരനെ സ്നേഹിക്കുന്ന കോൺഗ്രസ് കുടുംബത്തിന്റെ അല്ലെങ്കിൽ കോൺഗ്രസ് അനുകൂലികളുടെ ഒരു കുറച്ച് 7% വോട്ടെങ്കിലും അങ്ങോട്ട് പോയാൽ അതും സുരേഷ് ഗോപിക്ക് ഒരു അനുഗ്രഹമാവും, മത്സരം പൊടിമാറും എന്നൊക്കെ വിചാരിച്ചിരുന്നിടത്താണ് സാക്ഷാൽ കരുണാകരന്റെ മോൻ ഇറങ്ങി വന്നിരിക്കുന്നത്, ലാൻഡ് ചെയ്തിരിക്കുന്നു. വടകരയിൽ നിന്ന് നേരെ ട്രെയിനിൽ കോഴിക്കോട്, അതുപോലെ ഫറൂഖ് എല്ലാം താണ്ടി നേരെ ഇതാ വന്ന് ലാൻഡ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ തൃശ്ശൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ. അങ്ങനെ തൃശ്ശൂരിൻ്റെ മാറ്റ് വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഒരു ബൈ പോളാർ ഫൈറ്റ്, ത്രികോണം പോലും അല്ല, ഒരു ബൈ പോളാർ ഫൈറ്റ്. സുരേഷ് ഗോപി ആ ചിത്രത്തിലേ ഇല്ല, ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, സുരേഷ് ഗോപിക്ക് ഒരു ഘട്ടത്തിൽ പോലും മുന്നേറാൻ പോയിട്ട് ഒരു പഞ്ചായത്തിൽ പോലും, ഒരു വാർഡിൽ പോലും, ഏറ്റവും അധികം ചുരുങ്ങിയപക്ഷം ഒരു ബൂത്തിൽ പോലും ലീഡ് ചെയ്യാൻ കഴിയില്ല എന്ന് എഴുതി വെക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. സോ വി എസ് സുനിൽകുമാർ വേഴ്സസ് കെ മുരളീധരൻ എന്ന ഡയറക്റ്റ് ഫൈറ്റിലേക്കാണ് നമ്മൾ തൃശ്ശൂരുകാർ ഇനി അങ്ങോട്ട് പോകാൻ പോകുന്നത്. നമുക്കറിയാം തൃശ്ശൂർ എന്ന് പറയുമ്പോൾ തൃശ്ശൂര്, അതുപോലെ ഒല്ലൂര്, നാട്ടിക എല്ലാം കൂടെ വരുന്നതാണ്, ഗുരുവായൂര് എല്ലാം കൂടെ കേന്ദ്രീകരിച്ച് വരുന്നതാണ്. ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിലെ ഒരു നിയോജക മണ്ഡലത്തിലും ബി ജെ പിക്ക് ലീഡില്ല. ബി ജെ പിക്ക് കഴിഞ്ഞ തവണ സുരേഷ് ഗോപി തൃശ്ശൂർ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട്, ഉടുമ്പിനെ പോലെ അള്ളിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ട് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുമ്പ് മത്സരിച്ചു. പക്ഷേ അവിടെയും ഇടതുപക്ഷമാണ് അവിടെ തൃശ്ശൂർ സെൻട്രലിൽ വിജയിച്ചത്. 1200 വോട്ടിന്റെ ചില്ലറ ഭൂരിപക്ഷം മാത്രമേ കിട്ടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ പോലും ജയിച്ചത് ഇടതുപക്ഷം തന്നെയാണ്. അതുതന്നെയാണ് ഇക്കുറിയും വി എസ് സുനിൽകുമാറിന് അനുകൂലമായ ഫാക്ടർ. പത്മജിയുടെ എല്ലാ രീതിയിലുള്ള കളികളും കൃത്യമായി അവസാനിപ്പിക്കാൻ മുരളീധരൻ, അതായത് നമ്മുടെ കെ മുരളീധരൻ കിങ്ങിണിക്കുട്ടൻ വരുന്നതോടുകൂടി കോൺഗ്രസ്സുകാർ വലിയ ആവേശത്തിലായിരിക്കും. ഇടതുപക്ഷത്തിന് വിജയസാധ്യത വർദ്ധിക്കുന്നു. സുരേഷ് ഗോപി വീണ്ടും മാളത്തിലേക്ക് ഒളിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ എടുക്കാൻ പോയിട്ട് ഒന്ന് അനക്കാൻ പോലും കഴിയില്ല, ഒന്ന് പ്രകമ്പനം സൃഷ്ടിക്കാൻ പോലും കഴിയില്ല. കഴിഞ്ഞ തവണ ശബരിമല വിഷയവും മറ്റു പല കാര്യങ്ങളും കൊണ്ട് അദ്ദേഹം ഒരു ഓളമൊക്കെ ഉണ്ടാക്കി, ഇത്തവണ ആ ഓളം പോലും ഉണ്ടാക്കാൻ കഴിയില്ല. മണ്ഡലത്തിൽ പണമിറക്കി കളിക്കുകയാണ് ബി ജെ പി, പക്ഷേ അതൊന്നും ഒരു രീതിയിലും ഏശില്ല എന്നുള്ളത് വ്യക്തമാക്കി കൊടുക്കുകയാണ് തൃശ്ശൂരുകാർ. തൃശ്ശൂരിന്റെ ഒരു ചരിത്രം കൂടിയുണ്ട്. കെ കരുണാകരൻ 1999 മത്സരിച്ച് 52,000 വോട്ടുകൾക്ക് ജയിച്ച സ്ഥലത്ത് പത്മജ വേണുഗോപാൽ 2004 കെ കരുണാകരന് ആ സീറ്റ് മകൾക്ക് നൽകണമെന്ന രീതിയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം പത്മജയ്ക്ക് കൊടുത്തു. പത്മജ വേണുഗോപാൽ അവിടെ നിന്ന് 167,000 വോട്ടുകൾക്ക് ലോനപ്പൻ നമ്പാടിനോട് തോറ്റു. അതിനുശേഷം തൃശ്ശൂരിന്റെ രാഷ്ട്രീയ സാഹചര്യം നോക്കിയാൽ
2009 പി സി ചാക്കോ ജയിച്ചു 25,000 വോട്ടുകൾക്ക്. പക്ഷെ 2014 സി എം ജയദേവൻ കെ പി ധനപാലിനെയാണ് തൃശ്ശൂരിൽ തോൽപ്പിച്ചത്. 2019 കഴിഞ്ഞ തവണ ഒരു ന്യൂനപക്ഷ ഏകീകരണവും രാഹുൽ ഗാന്ധിയുടെ സ്വീകാര്യതയും ഒക്കെ കൊണ്ടാണ് ടി എൻ പ്രതാപൻ അങ്ങനെ ജയിച്ചു കയറിയത്. പക്ഷെ ഇക്കുറി ഇടതുപക്ഷത്തിന്റെ വലിയ രീതിയിലുള്ള ചാൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ക്രൈസ്തവ വോട്ടുകളെല്ലാം മുരളീധരനിലേക്ക് പോകും എന്ന രീതിയിലുള്ള ഒരു സ്വരമാണ് അവിടെ കേൾക്കുന്നതെങ്കിൽ അപ്പാടെ തെറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ക്രൈസ്തവർക്ക് കൃത്യമായി ചിന്തിക്കാനുള്ള പാഠമൊക്കെയുണ്ട്. മണിപ്പൂർ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് അനുകൂലികൾ എല്ലാ രീതിയിലും മുരളീധരനെ സഹായിച്ചു കളയാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ മുരളീധരൻ അപ്പാടെ തെറ്റി. ഇത് വടകരയല്ല, വടകരയിലെ രാഷ്ട്രീയമല്ല തൃശ്ശൂരിലെ രാഷ്ട്രീയം. തൃശ്ശൂരിൽ ആദ്യമേ തന്നെ സുനിലേട്ടൻ കളം നിറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ എല്ലാവരോടും പറയട്ടെ.